നമസ്കാരം. മുഖ്യമന്ത്രിയും മന്ത്രിമാരും യൂറോപ്യൻ സന്ദർശനത്തിന് പോകാൻ ഒരുങ്ങുകയാണ്. പലതരത്തിലുള്ള വിമർശനങ്ങൾ, പരിഹാസങ്ങൾ, ട്രോളുകൾ എല്ലാം സമൂഹ മാധ്യമങ്ങളിലും പുറത്തും നിറയുന്നുണ്ട്. വിദേശ സന്ദർശനം ഇത്ര വലിയ കുറ്റമാണോ? കവർ സ്റ്റോറിയുടെ അഭിപ്രായത്തിൽ അല്ല. അത്തരം വിദേശ സന്ദർശനങ്ങൾ കുറ്റമല്ല എന്ന് മാത്രമല്ല, ആവശ്യവുമാണ്. നമ്മുടെ വികസനത്തിന്, നമ്മുടെ നാട്ടിലെ ചില നന്മകൾക്ക് സഹായിക്കുന്ന തരം മാതൃകകൾ മറ്റു രാജ്യങ്ങളിൽ ഉണ്ട് എങ്കിൽ അത് നോക്കി കണ്ട് പഠിച്ച് ഇവിടെ അത് നടപ്പാക്കുക തന്നെയാണ് വേണ്ടത്. പിന്നെ എന്തുകൊണ്ട് വിമർശനങ്ങൾ ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ, പോയ സ്ഥലങ്ങളിൽ നിന്ന് പഠിച്ചതൊന്നും ഇവിടെ നടപ്പാകാത്തത് കൊണ്ടാണ് എന്ന് ഒറ്റവാചകത്തിൽ പറയേണ്ടി വരും. എന്തുകൊണ്ട് നടപ്പാകുന്നില്ല എന്ന് ചോദിച്ചാൽ കാരണങ്ങൾ പലതായിരിക്കും. എല്ലാം നടപ്പായി എന്ന അവകാശവാദവും ഒരു ഭാഗത്ത് ഉയരുന്നുണ്ടാകും. ഇങ്ങനെയെല്ലാമുള്ള വിവിധ തരം കാര്യങ്ങൾ കൂടി ഉള്ള പശ്ചാത്തലത്തിൽ വേണം ഈ വിദേശ സന്ദർശനത്തെ നാം കാണാൻ. അതുകൊണ്ട് മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തുന്ന യൂറോപ്യൻ സന്ദർശനം, അതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. യൂറോപ്പിലേക്ക് നമ്മുടെ നാട്ടിൽ ആരും പോകാൻ പാടില്ല എന്നുണ്ടോ? നിങ്ങൾ വിചാരിക്കുന്നത്, നിങ്ങൾ പിന്നെ നമ്മൾ ഈ വലിയ വലിയ കാര്യങ്ങൾ, രാജ്യത്തിന്റെ ആ കാര്യങ്ങൾ പറയുമ്പോൾ വിദേശത്തേക്ക് ആളുകൾ യാത്ര പോകുന്നതായാലും പഠനത്തിന് പോകുന്നതായാലും വിവിധ സെമിനാറുകളിൽ പങ്കെടുക്കുന്നതായാലും അതെല്ലാം നമ്മുടെ ആകെ കോസ്റ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വരുന്നതാണോ? ലോകം ഒരു വലിയ വില്ലേജാണ്. ഇത് കാണുമ്പോൾ ഇത് അവരിങ്ങനെ പിന്നെ യൂറോപ്പിലേക്ക് പോകുന്നു. അത് ഞാൻ പറഞ്ഞ ആ ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാം. യാത്ര ചെയ്യുന്നത് ആവശ്യമുള്ള കാര്യമാണെന്നാണ് എൻ്റെ അഭിപ്രായം. അതൊരു ലോകസത്യം. നമ്മളെല്ലാവരും യാത്രകൾ ഇഷ്ടപ്പെടുന്നവരാണ്, യാത്രകൾ പോകാൻ ആഗ്രഹിക്കുന്നവരാണ്. പുതിയ കാഴ്ച മാത്രമല്ല, കാഴ്ചപ്പാടുകൾ കിട്ടാനും യാത്രകൾ നല്ലതാണ്. പക്ഷേ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന കാശുകൊണ്ട് നമ്മൾക്കിഷ്ടമുള്ളിടത്ത് പോയി ഇഷ്ടമുള്ളതെല്ലാം കണ്ടും കേട്ടും കഴിച്ചും ഒക്കെ വരുന്ന യാത്ര പോലെയല്ല പൊതുപണം ചെലവാക്കി മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തുന്ന യാത്രകൾ. നാടിൻ്റെ പണം ചെലവാക്കിയാൽ നാടിന് ഗുണമുണ്ടാകണം. അതാണ് ആ യാത്രകളുടെ അടിസ്ഥാന മാനദണ്ഡം. വിദേശ രാജ്യങ്ങളിലെ നല്ല മാതൃകകൾ കണ്ട് മനസ്സിലാക്കി അതിവിടെ നടപ്പാക്കാൻ നമ്മുടെ ഭരണാധികാരികൾ ശ്രമിക്കുന്നത് നല്ല കാര്യമാണ്. പൊട്ടക്കുളത്തിലെ തവളകളെപ്പോലെ നമ്മൾ മികച്ച സമൂഹമാണ്, നമ്മുടേത് മികച്ച നാടാണ് എന്ന് നമ്മൾ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യവുമില്ലല്ലോ. മറ്റു മികച്ച ഇടങ്ങൾ കാണുകയും മനസ്സിലാക്കുകയും മികച്ച കാര്യങ്ങൾ ഇങ്ങോട്ട് സ്വീകരിക്കുകയും വേണം. മികവ് എന്നതും എപ്പോഴും ഉയർന്നുകൊണ്ടിരിക്കേണ്ട അളവുകോലാണ്. ഇങ്ങനെയെല്ലാം വിശദമായി ആലോചിക്കുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിദേശ സന്ദർശനം നടത്തുന്നതിനെ നമ്മൾ നല്ല മനസ്സോടെ അനുകൂലിക്കുകയാണ് വേണ്ടത്. ഭരണാധികാരികളുടെ വിദേശയാത്ര എന്ന് കേൾക്കുമ്പോഴേ എതിർക്കേണ്ടതില്ല എന്നർത്ഥം. കേരളം സാമ്പത്തികമായ അരക്ഷിതാവസ്ഥയിൽ നിൽക്കുന്നതുകൊണ്ടും റോഡ്, ആരോഗ്യം തുടങ്ങിയ അടിസ്ഥാന കാര്യങ്ങളിൽ ഗുരുതരമായ പ്രശ്നം ആളുകൾക്ക് അനുഭവപ്പെടുകയും ചെയ്യുന്നതുകൊണ്ടാണ് വിമർശനങ്ങൾ കൂടുതലുണ്ടാകുന്നത്. അതായത്, നമ്മുടെ സാഹചര്യമാണ് കാരണം എന്നർത്ഥം. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി അടക്കം 5-6 മന്ത്രിമാർ വിദേശ സന്ദർശനം നടത്തുന്നു എന്ന് കേൾക്കുമ്പോൾ അപ്പോൾ തന്നെ വിമർശനങ്ങൾ ഉണ്ടാകുന്നത്, ട്രോളുകൾ ഉണ്ടാകുന്നത്. ടൂറിസം, സാംസ്കാരികം, ആയുർവേദം, ആരോഗ്യം, സാങ്കേതിക വിദ്യ, ഈ മേഖലകളിൽ പരസ്പര ബന്ധം, സഹകരണം എല്ലാം ശക്തിപ്പെടുത്താൻ 2017 ഫെബ്രുവരിയിൽ നമ്മുടെ മുഖ്യമന്ത്രി ബഹ്റിനിൽ 3 ദിവസത്തെ സന്ദർശനം നടത്തിയിരുന്നു. ബഹ്റിൻ്റെ മുൻകൈയിൽ ഒരു പ്രത്യേക നിക്ഷേപ ഫണ്ട് കേരളത്തിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ഉണ്ടാക്കാനുള്ള തീരുമാനം ബഹ്റൈൻ പ്രധാനമന്ത്രിയുമായുള്ള ചർച്ചയിൽ ഉണ്ടായി എന്നൊക്കെ അന്ന് വാർത്തകൾ വന്നിരുന്നു. വാർത്തകൾക്കപ്പുറത്തേക്ക് പ്രത്യേകിച്ച് നിക്ഷേപ ഫണ്ടൊന്നും ഉണ്ടായതായി ആർക്കും അറിയില്ല. ബഹ്റൈനിലെ മലയാളികൾക്കായി സ്കൂളും പ്രൊഫഷണൽ കോളേജും സ്ഥാപിക്കാൻ നോക്കുകയാണ് എന്നും ബഹ്റൈൻ മലയാളികളോട് മുഖ്യമന്ത്രി പറയുകയും ചെയ്തു. ദുബായിൽ പ്രവാസികൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ബഹ്റൈനിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവർത്തിച്ചു. എംബസികളുടെയും നിയമവിദഗ്ധരുടെയും സഹായത്തോടെ വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ നിയമസഹായ കേന്ദ്രം ആരംഭിക്കും. നിയമസഹായം ആവശ്യമുള്ള പ്രവാസികൾക്ക് ഇതുവഴി സഹായമെത്തിക്കും. സ്വയം കാരണത്താൽ അല്ലാതെ ജോലി നഷ്ടപ്പെട്ട് നാട്ടിൽ തിരിച്ചെത്തുന്ന പ്രവാസി മലയാളികളെ 6 മാസക്കാലം സംരക്ഷിക്കുന്നതിനാവശ്യമായ പദ്ധതിക്ക് രൂപം നൽകും. അപകടങ്ങൾ പറ്റി ജോലി തുടരാൻ പറ്റാതെ പോകുന്നവർക്ക് ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന കാര്യം ആലോചിക്കുമെന്നും ബഹ്റൈൻ കേരള സമാജത്തിൽ മലയാളികളുമായി സംവദിക്കവെ മുഖ്യമന്ത്രി പറഞ്ഞു. പ്രവാസികളുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട നടപടികൾ, അങ്ങനെ നാട്ടിലേക്ക് വരുന്നവരെ നല്ല രീതിയിൽ പുനരധിവസിപ്പിക്കാനുള്ള ശ്രദ്ധയുണ്ടാവണമെന്ന് തന്നെയാണ് സർക്കാർ കാണുന്നത്. ശരിയായൊരു പുനരധിവാസ പദ്ധതി ആവിഷ്കരിക്കാൻ തന്നെ സർക്കാർ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്.
ബഹ്റൈനിലെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി ഖലീഫ ബിൻ സൽമാൻ അൽ ഖലീഫ രാജകുമാരനുമായി കൂടിക്കാഴ്ച നടത്തി. അൽ റിഫ കൊട്ടാരത്തിലായിരുന്നു കൂടിക്കാഴ്ച. കേരളവുമായി എല്ലാ മേഖലകളിലും സഹകരണം വർദ്ധിപ്പിക്കുമെന്ന് ബഹ്റൈൻ ഭരണാധികാരികൾ അറിയിച്ചു. മാനവവിഭവശേഷി രംഗത്തും നിക്ഷേപം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും സഹകരിക്കാൻ ബഹ്റൈൻ സന്നദ്ധമാണെന്ന് പ്രധാനമന്ത്രി കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ അറിയിച്ചു. പ്രധാനമന്ത്രി പ്രിൻസ് ഖലീഫ ബിൻ സൽമാൻ അൽ ഖലീഫയ്ക്ക് പുറമെ കിരീടാവകാശി സൽമാൻ ബിൻ ഹമദ് ബിൻ ഈസ അൽ ഖലീഫയുമായും മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തി. ഊഷ്മളമായ സ്വീകരണമാണ് പിണറായി വിജയന് ബഹ്റൈൻ ഭരണാധികാരികൾ ഒരുക്കിയത്. മലയാളികളുമായി അടുത്ത ബന്ധമാണുള്ളതെന്ന് ബഹ്റൈൻ കിരീടാവകാശി പറഞ്ഞു. സാംസ്കാരികം, വിദ്യാഭ്യാസം, ആയുർവേദം, ടെക്നോളജി, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ സഹകരണം ശക്തമാക്കും. ഒരു പ്രത്യേക നിധി രൂപീകരിക്കുന്നത് സംബന്ധിച്ചും മുഖ്യമന്ത്രിയും ബഹ്റൈൻ ഭരണാധികാരികളും ചർച്ച നടത്തി. കേരളം സന്ദർശിക്കാൻ ബഹ്റൈൻ ഭരണാധികാരികളെ മുഖ്യമന്ത്രി ക്ഷണിച്ചു. ഇന്ന് ഇതെല്ലാം അന്വേഷിച്ചാൽ നിയമസഭയിൽ MLA മാർക്ക് കിട്ടുന്ന വിവരം ശേഖരിച്ചു വരുന്നു എന്ന ഉത്തരം മാത്രമാണ് നമുക്കും കിട്ടുക. ബഹ്റൈൻ മുതൽ ഇങ്ങോട്ട് നടത്തിയ നിക്ഷേപ സംഗമങ്ങളുടെ ഫലം, സഹകരണ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടായ പുതിയ കാര്യങ്ങൾ എല്ലാം എന്തൊക്കെയാണ് എന്നുകൂടി പറഞ്ഞാൽ ഈ വിമർശനങ്ങളെല്ലാം അവസാനിക്കും. വിവരങ്ങൾ പുറത്തുവരാത്തതുകൊണ്ടാണ് വിമർശനങ്ങൾ ഉണ്ടാകുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് സർക്കാർ ഇക്കാര്യങ്ങളെല്ലാം വിശദമായി തന്നെ പറയണം. തോഷിബയുമായി ലിഥിയം ടൈറ്റാനിയം ഓക്സൈഡ് ആ ബാറ്ററി അതിൻ്റെ സാങ്കേതികവിദ്യ കൈമാറ്റത്തിന് താല്പര്യപത്രം ഒപ്പുവെക്കുകയുണ്ടായി. ഭാവിയുടെ ഇന്ധനം എന്ന് കണക്കാക്കുന്ന ഹൈഡ്രജൻ ഫ്യുവൽ സെൽ ഫാക്ടറി സ്ഥാപിക്കുന്നതിനായി ടയോട്ടയുമായും ചർച്ചകൾ നടക്കുകയുണ്ടായി. IT യിലും ആയുർവേദത്തിലും ചെറുകിട ഇടത്തരം വ്യവസായങ്ങളിലും നിക്ഷേപ സാധ്യത നേരിട്ട് മനസ്സിലാക്കാൻ ജപ്പാനിലെ സനിൻ പ്രവിശ്യയിൽ നിന്നും 5 മേയർമാർ അടങ്ങുന്ന സംഘം കേരളത്തിലേക്ക് വരുന്നുണ്ട്. സമുദ്രോൽപ്പന്ന ഭക്ഷ്യ സംസ്കരണ രംഗത്ത് പങ്കാളികളെ കണ്ടെത്താൻ കൊറിയ ഫുഡ് ഇൻഡസ്ട്രി ഡെവലപ്മെൻറ്റ് അസോസിയേഷൻ ഭക്ഷ്യ സംസ്കരണ യൂണിറ്റുകളുടെ തലവന്മാരുടെ ഒരു സംഘത്തെ കേരളത്തിലേക്ക് അടുത്ത മാസത്തോടെ അയക്കും. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ മാലിന്യത്തിൽ നിന്ന് ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത് എങ്ങനെയെന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞു. 2019 ദക്ഷിണ കൊറിയ ജപ്പാൻ സന്ദർശനങ്ങൾക്ക് ശേഷം മുഖ്യമന്ത്രി പറഞ്ഞതാണ് ഇത്. നിലവിൽ ഫാക്ടറിയുള്ള നീറ്റ ജലാറ്റിൻ 200 കോടിയുടെ അധിക നിക്ഷേപമാണ് അന്ന് കേരളത്തിലേക്ക് വാഗ്ദാനം ചെയ്തിരുന്നത്. അതിന്റെ ആദ്യഘട്ടം നടപ്പാകാറായി എന്ന് നീറ്റ ജലാറ്റിൻ ഇന്ത്യ ഇക്കൊല്ലം ഫെബ്രുവരിയിൽ പറയുകയും ചെയ്തു. ജലാറ്റിൻ നിർമ്മാണ രംഗത്തെ ഭീമന്മാരിൽ ഒരാളാണ് ജപ്പാൻ ആസ്ഥാനമായ നിറ്റ ജലാറ്റിൻ. കേരളത്തിൽ 3 ഫാക്ടറികളുണ്ട്. ചാലക്കുടിപ്പുഴ മലിനമാക്കുന്നു എന്ന പരാതിയുമായി കൊരട്ടി പ്ലാന്റിനെതിരെ വലിയ പ്രതിഷേധം നടന്നത് ഓർമ്മിക്കുമല്ലോ. തോഷിബയുമായി ലിഥിയം ടൈറ്റാനിയം ഓക്സൈഡ് ബാറ്ററി സാങ്കേതിക വിദ്യ കൈമാറ്റത്തിന് താൽപ്പര്യപത്രം ഒപ്പിട്ടതാണ്. അതിൻ്റെ പുരോഗതി എന്താണ് എന്ന് വ്യക്തമല്ല. TV തോമസ് വ്യവസായ മന്ത്രിയായിരിക്കെയാണ് തോഷിബയുടെ കേരളത്തിലെ ആദ്യ രംഗപ്രവേശം. തോഷിബ ആനന്ദ് കമ്പനി പിണറായി കാലത്തെ ശ്രമം തോഷിബയുടെ 2ാം വരവിന് കാരണമായി എന്ന് ഇതുവരെ പറയാറായിട്ടില്ല. ഭക്ഷ്യ സംസ്കരണം, ശാസ്ത്രസാങ്കേതികം എന്നീ മേഖലകളിൽ നിക്ഷേപം പ്രതീക്ഷിച്ച ദക്ഷിണ കൊറിയയിൽ നിന്ന് കാര്യമായൊന്നും കേരളത്തിലേക്ക് വന്നതായി ഇതുവരെ കേട്ടിട്ടില്ല. കവർ സ്റ്റോറി എന്നും വികസനത്തിന്റെ പക്ഷത്താണ്, അല്ല വികസനത്തിന്റെ നടുക്കാണ്. താമസിക്കുന്ന വീടിന് ചുറ്റും വികസനമാണ്. കേഫോണിനോ 5G കേബിളിനോ ഒക്കെയായി കുഴിച്ച് കുളം തോണ്ടിയിട്ടിരിക്കുന്ന റോഡാണ് ഒരു വശത്ത്, ഒരു കൊല്ലത്തിലേറെയായി കുളമാണ്. സീവേജിനോ കുടിവെള്ളത്തിനോ രണ്ടും കൂടിയോ കേബിളിനോ ഒക്കെയായി ഒരു 3-4 കൊല്ലമായി കുഴിച്ച് അടച്ചിട്ടിരിക്കുന്ന റോഡ് മറ്റൊരു ഭാഗത്ത്. ഇക്കഴിഞ്ഞ മാസം മുഖ്യമന്ത്രി ഒരു കെട്ടിടം ഉദ്ഘാടനം ചെയ്യാൻ വന്നതുകൊണ്ട് മാത്രം കുറച്ചൊക്കെ പശവച്ചൊട്ടിച്ച ഒരു റോഡുണ്ട് ഒരു ഭാഗത്ത്. യഥാർത്ഥത്തിൽ സഞ്ചരിക്കുന്ന ഒരു ഇടറോഡുണ്ട്, മുഴുവൻ പട്ടികളാണ്. അവരെ ബഹുമാനിച്ചുകൊണ്ട് സ്കൂട്ടർ ഓടിച്ച് സൈഡ് വഴി പോയാൽ രക്ഷപ്പെട്ടു പോകാം. അങ്ങനെ ഒരുപാട് വർഷമായി വികസനത്തിൻ്റെ നടുക്ക് ജീവിക്കുന്നയാളാണ് കവർ സ്റ്റോറി. പലപ്പോഴും തോന്നാറുണ്ട് സഞ്ചരിക്കാൻ നല്ലൊരു റോഡ് വേണം, ആശുപത്രിയിൽ ചെന്നാൽ കൃത്യമായി മരുന്ന് കിട്ടണം, റോഡ് വഴിയെ പോകുമ്പോൾ പട്ടി കടിക്കരുത്, കൊച്ചു കൊച്ചാവശ്യങ്ങളേ ഉള്ളൂ. ഈ കൊച്ചു കൊച്ചാവശ്യങ്ങൾ, കൊച്ചു കൊച്ചു വികസനങ്ങൾ നാട്ടുകാർക്ക് നടത്തി കൊടുക്കുകയാണ് എങ്കിൽ വലിയ വലിയ വികസനത്തിനായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ പോകുമ്പോൾ ഇത്രയധികം പരിഹാസം കേൾക്കേണ്ടി വരില്ലായിരുന്നു. അപ്പോൾ അതാണ് കാര്യം. മുഹമ്മദ് റിയാസ് ഫ്രാൻസിൽ പോയാലും ഇല്ലെങ്കിലും റോഡിലെ കുഴികളടയണം. ഉൾനാടുകളിൽ ഉള്ളവർക്ക് ആശുപത്രിയിലേക്കെത്താൻ സൗകര്യം വേണം.
2018 പ്രളയത്തിൽ തകർന്നതാണ് കുരിയാർകുറ്റി പുഴയിലെ കപ്പാർ പാലം. ഇതോടെ ഓർവൻപാടി ആദിവാസി ഊര് പൂർണ്ണമായും ഒറ്റപ്പെട്ട നിലയിലാണ്. 7 കിലോമീറ്റർ നടന്നാൽ മാത്രമേ വാഹനം കിട്ടുന്ന സ്ഥലത്തെത്തൂ. പാലമില്ലാത്തതിനാൽ അവശയായ രോഗിയെ മുളയിൽ കെട്ടി ആശുപത്രിയിൽ എത്തിക്കേണ്ടി വന്നത് ഏറെ വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു. പാലത്തിൻ്റെ നിർമ്മാണത്തിന് അനുമതി തേടി വനംവകുപ്പ് അപേക്ഷ നൽകിയിരുന്നു. ഇതിൻ്റെ നിർമ്മാണ അനുമതിയാണ് ലഭിച്ചിരിക്കുന്നത്. 23 ലക്ഷം രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. ടെൻഡർ നടപടികളിലേക്ക് ഉടൻ കടക്കാനാണ് തീരുമാനം. അടുത്ത ദിവസം പാലക്കാട് എത്തുന്ന വനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി നടപടികൾ വേഗത്തിലാക്കാനാണ് ജനപ്രതിനിധികളുടെ ശ്രമം. എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗപ്പെടുത്തിയിട്ടാണ് നമുക്കത് ചെയ്യാൻ കഴിയുന്നതെങ്കിലോ ചെയ്യേണ്ടതെങ്കിൽ ഉറപ്പായിട്ട് ചെയ്തു കൊടുക്കും. കാരണം ആ സമൂഹത്തെ മാറ്റി നിർത്തി അകറ്റി നിർത്തിയിട്ട് നമുക്ക് നാട്ടിലൊരു വികസനം ഉണ്ടാകുന്നതിനോടൊന്നും ഒരു യോജിപ്പില്ലാത്ത ആളാണ്. ഊരിൽ 30 കുടുംബങ്ങളാണുള്ളത്. പാലം തകർന്നു കിടക്കുന്നതിനാൽ റേഷൻ കടയിൽ നിന്നും സാധനങ്ങൾ എത്തിക്കുന്നത് പോലും ഏറെ പണിപ്പെട്ടാണ്. പാലം പുനർനിർമ്മിച്ചാൽ ഈ ദുരിതയാത്രയ്ക്ക് ഒരു പരിധിവരെയെങ്കിലും പരിഹാരമാകുമെന്ന പ്രതീക്ഷയിലാണ് ഊരുവാസികൾ. ഈ പാലം ഇല്ലാതിരുന്നതുകൊണ്ട് ഇതിനപ്പുറത്തെ മനുഷ്യർ ദുരിതം അനുഭവിക്കുകയാണ് എന്ന് സ്ഥലത്തെ പഞ്ചായത്തിന്, ബ്ലോക്ക് പഞ്ചായത്തിന്, ജില്ലാ പഞ്ചായത്തിന്, എംഎൽഎക്ക്, എംപിക്ക്, ജില്ലയിലെ മന്ത്രിക്ക് ഒന്നും അറിയാമായിരുന്നില്ലേ? ഈ കാഴ്ച ഇങ്ങനെ വാർത്തയായാൽ മാത്രമേ നടപടി ഉണ്ടാകൂ എന്നുണ്ടോ? ഇപ്പോഴും പാലം വന്നിട്ടില്ല, താൽക്കാലിക സൗകര്യവും ഉണ്ടാക്കിയിട്ടില്ല. പാലം വരും വരും എന്ന വാക്കു മാത്രമാണ് കിട്ടിയത് എന്ന് മറക്കരുത്. ഇഷ്ടംപോലെ യാത്ര ചെയ്യും. ഞാനും എൻ്റെ വൈഫും ഒക്കെ ജോലി പലതവണ കുഴി വീണിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊരു മോചനം വേണം. ഇഷ്ടംപോലെ ഒന്നാമത് സ്കൂളുണ്ട്, ആ സ്കൂളിൻ്റെ കുഞ്ഞുങ്ങളെ ഒന്ന് സംരക്ഷിക്കണം. പലതവണ ഈ കഴിഞ്ഞ 1 മാസം മുന്നേ ഇവിടെ ചെയ്തതാണ് ഈ റോഡ്. നമ്മളെ ഒറ്റ ആവശ്യമുള്ളൂ, ഇത് കുഴി നികത്തി തരാം, വണ്ടി ഓടിക്കാനുള്ള ഒരു സൗകര്യം ഒരുക്കി തരാം, ഇത്ര മാത്രമേ. കാരണം അപകടങ്ങളും ഇന്നലെ മരണം വരെ സംഭവിച്ചതാണ്, ഇതാണ് നമുക്ക് പറയാനുള്ളത്. ഒരു കൊല്ലം കൊണ്ട് ടാറിളകിയ റോഡ്, 10 ലക്ഷം വെള്ളത്തിൽ, കിഫ്ബി വകയാണ്. ആ പണം കൊടുക്കാത്തത് കൊണ്ട് സർക്കാരിന് ധനനഷ്ടമില്ല, അതുകൊണ്ട് അഴിമതിയില്ല എന്ന് വിജിലൻസ്. അത് അതിലേറെ ഗംഭീരം. റോഡുകളിൽ അറ്റകുറ്റപ്പണിക്ക് കാരണമാകുന്ന നിലയിലേക്കുള്ള പൊട്ടുകൾ, കുഴികൾ, ഗർത്തങ്ങളൊക്കെ വരുന്നതിൻ്റെ നിരവധി കാരണങ്ങളുണ്ട്. ഒരു കാരണം കേരളത്തിൻ്റെ കാലാവസ്ഥയാണ്. മറ്റൊരു കാരണം കേരളത്തിൻ്റെ ഈ സമീപകാലത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥ വ്യതിയാനമാണ്. അതുപോലുള്ള കാരണങ്ങളിൽ ഒരു കാരണമാണ് ചില തെറ്റായ പ്രവണതകൾ. കാലാവസ്ഥയും കാലാവസ്ഥ വ്യതിയാനവും അതിനനുസൃതമായ നിർമ്മാണ പ്രവർത്തികൾ എങ്ങനെ നടത്താമെന്നുള്ളതിൻ്റെ ചർച്ചകളും ആലോചനകളും നാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നന്നായി മഴ പെയ്യുമ്പോൾ അറ്റകുറ്റപ്പണി പോലും നടത്താൻ വേണ്ടി പറ്റാത്ത സ്ഥിതിയാണ്. മന്ത്രി ഫ്രാൻസിലൊക്കെ പോകുമല്ലേ? വെള്ളം വീണാൽ ഒലിച്ചു പോകാത്ത ടാറുള്ള റോഡൊക്കെ കണ്ടുവരുമായിരിക്കും. നേരം കിട്ടിയില്ലെങ്കിൽ സാരമില്ല. പണ്ട് KSTPയുടെ ആദ്യകാലത്ത് പണിത നല്ല റോഡടക്കം നമ്മുടെ കേരളത്തിലും കാണും. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കുന്ന കാഴ്ച. UDF ഭരിക്കുന്ന കാലത്ത് റോഡിലെ കുണ്ടുകൾക്ക് മന്ത്രിയുടെ പേരിട്ട് പരിഹസിക്കുന്ന ഇടത് ഏർപ്പാടുണ്ടായിരുന്നു. മന്ത്രി റിയാസിന് ഓർമ്മ കാണില്ല, ആരോടെങ്കിലും ചോദിച്ചു നോക്കിയാൽ മതി. ടൂറിസ്റ്റുകളെ കൊണ്ടുവരുന്നത് റോഡിലെ കുണ്ടു കാണാനും പട്ടികടി കൊള്ളാനുമല്ലോ. അന്താരാഷ്ട്ര ട്രാവൽ മാർട്ടുകളിൽ മന്ത്രി നേരിട്ടു ചെന്ന് കേരളത്തെ നന്നായി പരിചയപ്പെടുത്തുന്നത് നല്ല കാര്യമാണ്. അതിനെ നല്ല മനസ്സോടെ പിന്തുണയ്ക്കുന്നു. തിരിച്ച് ഇവിടെ നാട്ടിൽ ഞങ്ങൾ സാധാരണക്കാർക്ക് സഞ്ചരിക്കാൻ നല്ല റോഡ് തരണം. വികസനം പറഞ്ഞ് കൊല്ലങ്ങളോളം കുത്തിക്കുഴിച്ചിട്ട് റോഡ് വൃത്തികേടാക്കില്ല, ആളുകളെ കുഴിയിൽ വീഴ്ത്തില്ല എന്ന് ഉറപ്പു തരണം. ഈ വിദേശയാത്രകൾ പല ഘട്ടങ്ങളിലും വിവാദങ്ങളായി മാറിയിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. പക്ഷെ അതിൻ്റെ വസ്തുത മനസ്സിലാക്കുമ്പോൾ ഈ യാത്രകൾ കൊണ്ടുള്ള നേട്ടങ്ങൾ നമുക്ക് ബോധ്യപ്പെടുകയും മനസ്സിലാക്കുകയും ചെയ്യാനാകും. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ ഒട്ടേറെ വികസന മാതൃകകളുണ്ടാകും. അത് സംസ്ഥാനത്തിൻ്റെ സമഗ്രമായ വികസനത്തിന് ഉതകുന്ന രീതിയിൽ എങ്ങനെ പകർത്താനാവും, ഇതാണ് നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് എങ്ങനെ ഉപയോഗിക്കാം, ഇതാണ് സാധാരണഗതിയിൽ വിവിധ മേഖലകളിൽ നാടിൻ്റെ വികസനം എങ്ങനെ ഉറപ്പുവരുത്താനാകും എന്നതാണ് നാം ഇതിലൂടെ നോക്കുന്നത്.
ഫിൻലൻഡിലെ വിദ്യാഭ്യാസ മാതൃക ലോക പ്രസിദ്ധമാണ്. പ്രീ പ്രൈമറി ക്ലാസുകളിലെല്ലാം സൗജന്യമായ പഠനം, ഭക്ഷണം, പുസ്തകം, എല്ലാ സൗകര്യങ്ങളും കൊടുത്തുകൊണ്ടുള്ള ഈ മാതൃകയുടെ വിശദാംശങ്ങൾ ഇന്റർനെറ്റിൽ കിട്ടും. നമ്മുടെ നാട്ടിലാണെങ്കിലോ 5 അധ്യാപകരുണ്ടെങ്കിൽ 6 സംഘടന, 4 സ്കൂളുകൾക്ക് 7 പൊതുസ്വഭാവം, മാനേജ്മെന്റുകൾ പലതരം, ജീവനക്കാർക്ക് 6 പേർക്ക് 7 സംഘടന. ഈ ലോകോത്തര മാതൃക ഇവിടെയൊന്നും നടപ്പാക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടും കാര്യമില്ല. ഈ പറഞ്ഞ ആളുകളെല്ലാം ഏകാഭിപ്രായത്തിലെത്തണം. അതുകൊണ്ട് തന്നെ ഒരു വികസന മാതൃക പഠിക്കുമ്പോൾ അത് നമ്മുടെ നാട്ടിൽ എത്രമാത്രം പ്രായോഗികമായി നടപ്പാക്കാം എന്നുള്ള ആലോചന കൂടി ഉണ്ടാകുന്നത് നല്ലതായിരിക്കും. ഫിൻലൻഡിലെ അടുത്ത ലക്ഷ്യം നോക്കിയ സന്ദർശനമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വളരെ നല്ല കാര്യമാണ് അത്. മുന്തിയ സ്ഥാനത്ത്, മുന്തിയ തലത്തിൽ നിൽക്കുമ്പോൾ നിഷേധാത്മകമായി എതിർ ശബ്ദങ്ങളെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോയി, മത്സരങ്ങൾ കാണാതിരുന്ന്, വിമത ശബ്ദങ്ങളെ അവഗണിച്ച്, പുതിയ അഭിപ്രായങ്ങൾ പഠിക്കാതെ മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെയാണ് ആ സൽപ്പേരും മുന്തിയ സ്ഥാനവും ഇല്ലാതാകുന്നത് എന്നുകൂടി പഠിക്കാൻ ആ സന്ദർശനം ഉപകരിക്കട്ടെ. ഇത് പയ്യന്നൂർക്കാരനായ പ്രേമചന്ദ്രൻ മാഷ്, സർക്കാർ അധ്യാപകനാണ്. ഇക്കഴിഞ്ഞ പരീക്ഷാകാലത്ത് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ ആശങ്കകളും പരീക്ഷയിലെ അശാസ്ത്രീയ സമീപനവും തുറന്നു പറഞ്ഞയാൾ. അധ്യാപക സമൂഹവും വിദ്യാർത്ഥികളും പങ്കിട്ട ആശങ്കകൾ പരസ്യമായി പറഞ്ഞ പ്രേമചന്ദ്രൻ മാഷിന് കിട്ടിയത് സർക്കാരിനെ വിമർശിച്ചു എന്ന കുറ്റപത്രം. ഹിയറിംഗ് നടത്തിയിട്ട് 5 മാസം കഴിഞ്ഞു. മാഷ് അകത്താണോ പുറത്താണോ എന്ന് മന്ത്രി ശിവൻകുട്ടിയുടെ വകുപ്പ് ഇതുവരെ തീരുമാനം അറിയിച്ചിട്ടില്ല. ഇതൊന്നും ഫിൻലൻഡിലെ വിദ്യാഭ്യാസ മാതൃകയ്ക്ക് പറ്റുന്ന ഘടകമല്ല. ഓരോ കുട്ടിക്കും നഴ്സറി മുതൽ 7 വരെ ഒരേ അധ്യാപകൻ, കുട്ടിക്കനുസൃതമായ സിലബസ്, അതേ അധ്യാപകരുണ്ടാക്കും. സാറെന്താ എൻ്റെ കൊച്ചിനെ അങ്ങനെ പഠിപ്പിക്കാത്തത് എന്ന് ചോദ്യം ചെയ്യാൻ ഒരു രക്ഷിതാവും അധ്യാപകരുടെയോ സ്കൂളിൻ്റെയോ പരിസരത്ത് ചെല്ലില്ല. സർവോപരി എല്ലാ സ്കൂളുകളും ഒരേ നിലവാരത്തിൽ, ഒരേ തരം, ഒരേ നിയമം. എയ്ഡഡും അൺഎയ്ഡഡും, പൊതുവും ഭൂരിപക്ഷവും ന്യൂനപക്ഷവും, മതവികാരങ്ങളും മതമില്ലാത്ത ജീവനുകളും നിറഞ്ഞ നമ്മുടെ നാട്ടിൽ ആ മാതൃക നടപ്പാകാൻ വലിയ പാടാണ്. നടപ്പാവില്ല, ചിലപ്പോൾ കിടപ്പായേക്കും. പക്ഷേ നമുക്ക് പറ്റിയ മറ്റൊരു മാതൃകയുണ്ട് ഫിൻലൻഡിൽ. ആഭ്യന്തരമന്ത്രി കൂടിയായ പിണറായി വിജയൻ അതുകൂടി ഒന്ന് കാണണം. ഫിൻലൻഡിലെ ജയിലുകൾ ഓപ്പൺ ജയിലുകളാണ്. രാവിലെ ജോലിക്ക് പോയി വൈകിട്ട് തടവുകാർക്ക് വന്നു കയറാവുന്ന ജയിലുകൾ. നമ്മുടെ കൊടിസുനിക്ക് പുറത്തുപോയി 2 ക്വട്ടേഷൻ എടുത്ത് കുറച്ച് സ്വർണം പൊട്ടിച്ച് തിരിച്ചു വരാനും, കിർമാണി മനോജിന് ഇടയ്ക്കൊക്കെ പോയി ഗുണ്ടാസമ്മേളനത്തിലും ലഹരി പാർട്ടിയിലും പങ്കെടുത്ത് തിരിച്ച് ജയിലിൽ കയറാനുമൊക്കെ ഉപകാരപ്പെടുന്ന ഓപ്പൺ ജയിൽ മാതൃക. സ്വന്തം കോടതികളുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് സ്വന്തം ഓപ്പൺ ജയിൽ തുടങ്ങാനും ശ്രമിച്ചു നോക്കാവുന്നതാണ്. 2019 നെതർലാൻഡ് സന്ദർശിക്കുന്നത്. അപ്പോഴാണ് വെള്ളപ്പൊക്കത്തെ മറികടക്കാനുള്ള ഈ ഒരു ഡച്ച് മാതൃക നമ്മൾ വിലയിരുത്തുന്നത്. ഇതിൻ്റെ ആശയം എന്താ? വെള്ളത്തിനൊഴുകിപ്പോകാനുള്ള സ്ഥലം ഉണ്ടാകുക എന്നാണ്. ഇപ്പോൾ കുട്ടനാട് പോലെയുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ ഇത് വലിയ തോതിൽ ഉപകരിക്കുമെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് നമ്മളത് ഇവിടെ പ്രാവർത്തികമാക്കാൻ ശ്രമം നടത്തിയത്. കനാലുകളുടെ ആഴവും വീതിയും വർദ്ധിപ്പിച്ച് വെള്ളം സുഗമമായി ഒഴുകുന്നതിന് ശാസ്ത്രീയമായ പ്രവർത്തനങ്ങളാണ് ഇനിയുള്ള ഘട്ടങ്ങളിൽ നടത്തുക. ഇപ്പോൾ റൂം ഫോർ റിവർ പദ്ധതിയുടെ ഭാഗമായി തയ്യാറാക്കുന്ന DPR ഡ്രാഫ്റ്റ് ചെന്നൈ IIT സഹായത്തോടെ തയ്യാറാക്കിയിട്ടുണ്ട്. റൂം ഫോർ റിവറിന് DPRI, നല്ലത്. നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ. നമ്മുടെ തിരുവനന്തപുരവും കൊച്ചിയും കോഴിക്കോടുമൊക്കെ നോട്ടിംഗ്ഹാം പോലെയായാൽ നല്ലതല്ലേ? ആരോഗ്യ മാതൃകയ്ക്ക് ലണ്ടനേക്കാൾ ക്യൂബ തന്നെയായിരുന്നു നല്ലത്. ആ ലോക കേരള റീജിയൺ യോഗം ഒരെണ്ണം ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും ആകാം. തെലങ്കാനയിലെ നിക്ഷേപ സംഗമത്തിൽ നിന്ന് വന്നതും ഇനി വരാൻ പോകുന്നതും എമർജിംഗ് കേരളയിൽ ഒപ്പിട്ട താൽപ്പര്യ പത്രങ്ങളും എല്ലാം കൂടി കേരളത്തിലെ വ്യവസായ വികസനം കടലാസിൽ പൊപ്പുലിയാണ്. കടയ്ക്ക് മുന്നിലെ കൊടിയും സംരംഭകനെ ഓടിക്കലും പോലുള്ള കലാപരിപാടികൾ സാധാരണക്കാരോടേ ഉള്ളൂ. വലിയ വലിയ മുതലാളിമാരെ കണ്ടാൽ വാലാട്ടും. അതുകൊണ്ട് വലിയ വലിയ വികസനങ്ങൾ വരട്ടെ. ഇനിയും ഇനിയും വിദേശയാത്രകൾ ഉണ്ടാകട്ടെ. കാശുള്ള സംസ്ഥാനമാണ് കേരളം, മറക്കണ്ട. കവർ സ്റ്റോറി പറയാതെ പോയ ഒരുപാട് വിഷയങ്ങളുണ്ട്. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര ആലപ്പുഴയല്ലേ ആയുള്ളൂ, ഇനിയും സമയമുണ്ട്. പിന്നെ ഉള്ളത് ഗവർണറുടെയും മുഖ്യമന്ത്രിയുടെയും പോര്. ഓരോ സ്ഥാനത്തിരിക്കുന്നവർ അവരിയ്ക്കുന്ന സ്ഥാനവും പദവിയും മനസ്സിലാക്കി സംസാരിക്കണം. നമ്മുടെ ഗവർണർ അക്കാര്യത്തിൽ ഒരു വമ്പൻ പരാജയമാണ്. മാധ്യമങ്ങൾ മയക്കു നീട്ടുമ്പോഴേക്കും എന്തും വിളിച്ചു പറയുന്ന സ്ഥിതി. മയക്കു നീട്ടുന്നത് മാധ്യമങ്ങളുടെ സ്വഭാവമാണ്. എന്ത് പറയണം, എത്ര വരെ പറയണം എന്ന് പറയേണ്ടവരാണ് തീരുമാനിക്കുന്നത്. അത് ഗവർണർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അതിനെല്ലാം മറുപടി പറയാൻ പോകുന്നത് മുഖ്യമന്ത്രിയുടെ മറ്റൊരു സ്വഭാവമായി മാത്രം കാണുന്നു. ഏതായാലും അക്കാര്യത്തിൽ സമയം ചെലവാക്കാൻ കവർ സ്റ്റോറിക്ക് ഉദ്ദേശമില്ല.
പിന്നെ വിട്ടുപോകുന്നത് അട്ടപ്പാടിയിലെ മധുവിൻ്റെ കൊലപാതക കേസാണ്. കൃത്യമായും ദൃശ്യങ്ങളിൽ വ്യക്തമായ എല്ലാ തെളിവുകളും നിഷേധിക്കുന്ന കുറേ സാക്ഷികൾ. അതുകൊണ്ട് തന്നെ മരിച്ചുപോയ മനുഷ്യന് നീതി എന്താണ് എന്നതിനേക്ക് അപ്പുറത്തേക്ക് നിസ്സഹായനായ ഒരു മനുഷ്യനെ കൊലപ്പെടുത്തിയവർക്ക് ശിക്ഷ കിട്ടുന്നില്ല എന്നതാണ് കേരള സമൂഹം കാണേണ്ടത്. അങ്ങ് ഗുജറാത്തിലെ ചില കേസുകളെപ്പറ്റി ധാർമ്മിക രോഷം കൊള്ളുന്നവരൊന്നും അട്ടപ്പാടിയിലെ മധുവിൻ്റെ കേസിൽ ശബ്ദമുയർത്തുന്നില്ല, രോഷം കൊള്ളുന്നില്ല എന്നത് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യവുമാണ്. കേസിൻ്റെ അവസാനം വരെ നമുക്ക് കാത്തിരിക്കാം. കവർ സ്റ്റോറി വീണ്ടും അടുത്തയാഴ്ച. നമസ്കാരം.